പച്ചപ്പാടത്ത് തയ്യാറാക്കിയ ക്രിസ്തുവിന്റെ രൂപം ശ്രദ്ധേയമാകുന്നു. വയനാട് ബത്തേരി നെന്മേനി പഞ്ചായത്തിലെ കഴമ്പുപാടത്താണ് ഈ മനോഹര ദൃശ്യം. വർഷങ്ങളായി ഈ പാടശേഖരത്തിൽ പാഡി ആർട്ട് തയ്യാറാക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിലെ കർഷകനും കലാകാരനും ചേർന്ന് നെൽപ്പാടത്തെ ക്യാൻവാസ് ആക്കിയിരിക്കുകയാണ്. ഇരുവരും ചേർന്നപ്പോൾ നെൽപ്പാടത്ത് വിരിഞ്ഞത് യേശുദേവന്റെ മനോഹര ചിത്രം. കർഷകനായ പ്രസീദും ചിത്രകാരനായ റെജി മാടക്കരയുമാണ് കലാസൃഷ്ടിക്ക് പിന്നിൽ. വിവിധ നിറങ്ങളിലുള്ള നെല്ലിനങ്ങൾ വച്ചാണ് ചിത്രം രൂപപ്പെടുത്തിയത്. എല്ലാ വർഷവും ഈ പാടത്ത് വിവിധ ചിത്രങ്ങൾ തയ്യാറാക്കാറുണ്ട്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നു. ഇതിലേറ്റവും ശ്രമകരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് കളർ വെച്ചുകൊണ്ട് ഈ വയൽ പോലെ നിറഞ്ഞു കിടക്കുന്ന ഒരു ക്യാൻവാസ്, അതും നമ്മൾ നടുമ്പോൾ ചളിയായിരിക്കും. പൂർണ്ണമായിട്ടും മനസ്സിൽ കണ്ടു. അച്ചാറുകൾ ആഹാരത്തിന് വേണ്ടി മാത്രമല്ല, സമ്പാദ്യം ഉണ്ടാക്കാൻ കൂടിയാണ്. ഇദ്ദേഹം അച്ചാറിന്റെ ബിസിനസ് നടത്തി മാസം 5 ലക്ഷത്തോളം സമ്പാദിക്കുന്നു. നിങ്ങൾക്കും ഈ സമ്പാദ്യം വേണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അതുകൊണ്ട് മാത്രമേ നമുക്കൊരു ചിത്രം അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ വർഷം ഈ ജീസസ് ക്രൈസ്റ്റിനെ ചെയ്തെടുത്തത്. നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ ഏറെ വിശാലമായ നെൽപ്പാടങ്ങളിലൊന്നാണ് കഴമ്പുപാടം. ഇവിടെയാണ് വർഷം തോറും കർഷകനായ പ്രസീദ് ഇത്തരത്തിൽ നെൽപ്പാട ചിത്രങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുന്നത്. പരമ്പരാഗത നെൽവിത്തിനങ്ങളായ 100 നെൽവിത്തിനങ്ങൾ ഇദ്ദേഹം സൂക്ഷിക്കുന്നുമുണ്ട്. പരമ്പരാഗതമായ നെൽവിത്തുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അപ്പം ഈ പാടിയാട്ട് പോലെ സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് സംരക്ഷിക്കപ്പെടും. കാരണം പുതുതലമുറയിൽപ്പെട്ട എല്ലാ കുട്ടികളും ചിത്രം രചനയിൽ വളരെയധികം വിദഗ്ധരാണ്. അപ്പോൾ അവരിപ്പോൾ ആ കുട്ടികളൊക്കെ ഇവിടെ വന്ന് കണ്ടിട്ട് പിന്നെ ഈ വിത്തുകൾ സംരക്ഷിക്കപ്പെടുകയും ഈ വിത്ത് കൊണ്ട് അവൾ ഭാവിയിലേക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ ചാൻസ് ഉണ്ട്. ചിത്രങ്ങൾ ഒരുക്കാൻ പരമ്പരാഗത ക്യാൻവാസുകൾ വേണ്ടെന്ന ബോധ്യപ്പെടുത്തലിനൊപ്പം അന്യം നിന്ന് പോകുന്ന പരമ്പരാഗത നെൽവിത്തിനങ്ങളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഇരുവരും ശ്രമിക്കുന്നത്. യതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. ലോകകപ്പ് ആവേശത്തിൽ മെസ്സിയുടെയും നെയ്മറിന്റെയും കൂറ്റൻ കട്ടൌട്ടുകൾ ഉയർത്തുകയാണ് ആരാധന.